സിബിയോട് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട്, അത് സിബി ഒന്ന് കണ്ടു നോക്ക്, വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഒന്നോ രണ്ടോ സീൻ വേണമെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്യിച്ച് നോക്ക്. എന്നെ ഫറീസ് ഒന്നൊരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിച്ച് പോയി കഴിഞ്ഞ ഉടനെ സിബി എന്നോട് പറഞ്ഞു, ഇയാൾ കറക്റ്റാണ്, ഇയാൾ മതി. നിന്റെ വണ്ടിക്കു തമാശകളാ, എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട് എടുക്കണം. ഞാൻ ഒന്നും ഒതുക്കി തന്നെ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നു, എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യം. മരുന്നിന് പോലും ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു തരത്തിലും അങ്ങേർക്ക് ഈ റോളിൽ അങ്ങേരെ ഇടാൻ പറ്റത്തില്ല. ആ രാത്രി തന്നെ പോയി ഏതോ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരനെ പിടിച്ചിട്ട് രാവും പകലും NF Varghese ഏതാണ്ട് 24 hours എന്നുള്ള കണക്കിൽ ഏതോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഇങ്ങേര് ഒരഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഈ വണ്ടി തന്നെ ഓടിച്ച് പനമ്പള്ളി നഗറിൽ എൻ്റെ വീട്ടിൽ വന്നു. ആ എല്ലാവരും ഉണ്ടല്ലോ, സ്കൂളിലേക്ക് ആയിരിക്കും. എൻ്റെ വീട്ടിലുണ്ടോ മോളെ? ഒരാൾ വീട്ടിൽ നിന്ന് പശുവിന് കൊടുക്കാൻ എന്ന് പറഞ്ഞിരുന്നേ. താത്ത വീട്ടിലില്ല. ഭയാശങ്ക വേണ്ട, ഒന്നുകൂടെ ഒന്ന് ഒഴിഞ്ഞ് നേരാക്കാനുണ്ട്. നന്ദിണ്ട്. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം 10 എണ്ണത്തിന് പവിത്രം കൊടുക്കും. മമ്പറ ആലിക്കുഞ്ഞു സാഹിബിന്റെ മോൻ ബാവ ആയുസിൽ ആദ്യമായിട്ട് ഒന്ന് കരഞ്ഞ്. എന്റെ നെഞ്ചും കൂടിന്റെ ഉള്ളിലൊരു പുകച്ചിലാ, അത് മാറണില്ല. കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും അവന്റെ ഒക്കെ വിധി എഴുതുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. ഒന്ന് പോരാ, നിന്റെ തന്നെയും കുറെ ഉണ്ടാക്കിയിട്ട്. ആണ്ടവൻ, ഇത് കോയമ്പത്തൂരിലെ നിന്റെ മായാണ്ടി കുപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. വർഗീസേട്ടനെ എനിക്കിപ്പോ പറഞ്ഞപ്പോ ഒരു ഓർമ്മ വന്നത്, വർഗീസേട്ടൻ നമ്മളുടെ മനസ്സിലൊക്കെ അടിച്ചതാരാടാ, ആണ്ടവനോ അതോ സേജിയോ, ഇതാണ് വർഗീസ് കേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ വർഗീസ് കേട്ടനുള്ള ഒരു വലിയ വൺ മാൻ ഷോ കലാകാരൻ, ഒരുപാട് പേരെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാമ്പർപ്പ, ഇത്തിരി റഫാ താൻ അല്ലടോ. ബുക്കിന്റെ ചോട്ടിലുള്ള ഈ പൂട ഉണ്ടല്ലോ, അതെങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും കാണും, അതങ്ങ് ബോംബെയില്. എന്റെ ഫറീസും ഞാനും ബാലേന്ദ്രൻ ചുള്ളിക്കാടും മാത്രമുണ്ടായിരുന്ന ഒരു വേദി സുഹൃത്ത് സദസ്സിൽ വെച്ച് ഫറീസിനോട് ബാലൻ ഏതാണ്ട് ആരാധന കലർന്ന സ്വരത്തോടെ ചോദിച്ചു, ഇങ്ങനെയാണ് ഈ മദ്യപാനികൾ അവതരിപ്പിക്കുമ്പോൾ പലരും മദ്യപിച്ചിട്ടുള്ള ലഹരിയിൽ ആണ്ടുകിടക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി, അവിടെ ഇങ്ങ് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യതിരിക്തത അല്ലെങ്കിൽ ഒരു പ്രത്യേകത നിങ്ങൾ അഭിനയിക്കുമ്പോൾ കാണുന്നു, നിങ്ങൾ ശരിക്കും മദ്യപിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു. അവിടെ NF Varghese പറഞ്ഞ ഞാൻ മുഖഭാഷ കൊണ്ട് തന്നെയാണ്, പക്ഷെ മുഖഭാഷയിൽ മുഖപേശികളുടെ മൊത്തത്തിലുള്ള ചലനത്തേക്കാൾ ഉപരി കണ്ണിനോട് ചേർന്നുള്ള മുഖപേശികളുടെ നേർത്ത ചലനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതവിടെ കാണിച്ചു തന്നു. നീ കേട്ടോ, ഞാൻ പാടാൻ പോവുകയാണ്. എന്തതിശയമേ മത്തായിച്ചന്റെ സ്നേഹം എത്ര മനോഹരമേ. കൊച്ചിക്കാരൻ നസ്രാണി മലബാറി വന്ന് തല്ലി നേടി നിൽക്കുവാന്ന്, എന്നിട്ട് ഇപ്പൊ എന്തായി നിന്നാണ് ഞാൻ. കൊള്ളാവല്ല പൊന്നുമോ, വാ വിശ്വാസം പോരാ, ചതിയനാവൻ ആയി നിൽക്കുവറിയാ. പക്ഷേങ്കിൽ ഈ ഇപ്പൊ ഇവിടെ കാണിക്കേണ്ടത് ആവേശമല്ല കൗശല. എന്റെ നടുരാത്രിയിലെ ഇവൻ കേട്ട് ഇവളു കടുമയാ നടന്നു കിടുമാ? അല്ല അത് അങ്ങനെയല്ല സർ, കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. സർച്ച് ചെയ്തപ്പോ എവിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ വകുപ്പില്ല സെക്ഷനുമില്ല. ശരിയേട്ട, ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എനിക്ക് വിട്ടുതരണം അവനെ ഫ്രെഡിയെ. താനവനെ കണ്ടല്ലേ, താൻ വിളിച്ചിട്ട് തന്റെ മുമ്പ് വന്നില്ല അല്ലേ. ഞാൻ കോമ്പസിനെ കുത്തി പാടില്ലായിരുന്നു, അവനെന്ത് വിളിച്ചു. എന്നെങ്കിലും അവനെ കാണുമ്പോ ആ കൈവെള്ളയെ കൊടുക്കാൻ തോമ ഒരു മുത്തം സൂക്ഷിച്ചിരുന്നു, അത് സാധിച്ചില്ല. പോയാലോ നീയെ, അതോ ലോകം ഇപ്പത്തെ രണ്ടെണ്ണം കണ്ടില്ലേ നീ, വക്കച്ചന്റെ രണ്ട് മുഖങ്ങള്. ഇനി ഇതും കൂടാതെ മൂന്നാമതൊരെണ്ണം കൂടി ഉണ്ട് വക്കച്ചന്, മൂന്നാമതൊരു മുഖം.